അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചിൽ ഔഷധമരങ്ങളും ഫലവൃക്ഷങ്ങളും ചേർന്ന മിയോവാക്കി കാടുകൾ വളർന്നു തുടങ്ങി. കോവിഡ് കാലം കഴിഞ്ഞ് ബീച്ചിലെത്തുന്നവർക്ക് ഇനി കടൽ മാത്രമല്ല കാടും കാണും. ബീച്ചിലെ കായലിനോടും കടലിനോടും ചേർന്ന പ്രദേശത്തെ ഈ മിയോവാക്കി കാട് ജില്ലയിലെ തന്നെ അപൂർവ കാഴ്ചയായി മാറുകയാണ്. ഇരുപത് സെന്റ് സ്ഥലത്ത് കറുക, പുളി, മാവ്, ഞാവൽ, ഇലഞ്ഞി, അത്തി, പ്ലാവ്, ആര്യവേപ്പ് തുടങ്ങി 100 ഇനങ്ങളിൽപ്പെട്ട 3215 വൃക്ഷത്തൈകളാണ് നട്ടത്. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കുരുവികളുടെയും ചിത്രശലഭങ്ങളുടെയും ആവാസ സ്ഥലമായി മാറി ഈ കാട്. ഇത് ഇവിടെ 3210 വിവിധങ്ങളായിട്ടുള്ള ചെടികളാണ്. അതില് നമുക്ക് അറിയാം, നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഔഷധ സസ്യങ്ങളായിട്ടുള്ള ഇത് കാട് പോലെ വളരുന്നത്, വിലക്കൂടിയായി ഇട്ടി ആയാലും ചന്ദനമായാലും അതുപോലുള്ള മരങ്ങൾ ഉൾപ്പെടെ എല്ലാ തരം വെറൈറ്റി വ്യത്യസ്തങ്ങളായ 3210 വൃക്ഷങ്ങളാണ് ഇപ്പൊ നട്ടിട്ടുള്ളത്. 2020 May 15 മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി MD PM നൌഷാദ്, ET ടൈസൺ മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞൻ അകിരോ മിയോവാക്കിയുടെ വനവൽക്കരണ മാതൃകയിൽ സസ്യങ്ങൾ നട്ടത്. പ്രകൃതിയുടെ സ്വാഭാവികമായ കീടനിയന്ത്രണ രീതിയാണ് നടപ്പിലാക്കുന്നത്. ചുറ്റും കമ്പിവേലി കൊണ്ട് സംരക്ഷിച്ചിട്ടുണ്ട്. കാട് കാണാനായി നടപ്പാതയുമുണ്ട്. 3.5 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചത്. 3 വർഷം കൃത്യമായി പരിപാലിക്കാൻ പ്രത്യേകം ഒരാൾക്ക് ചുമതലയുമുണ്ട്. സംസ്ഥാന ഇന്നവേഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 10 ഇടങ്ങളിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 24 തൃശൂർ.